முன்பேலும் அவன் பின்பேலும் அவன் முன்பேலும் அவன் பின்பேலும் நம்மை ஜெயத்தோட நடத்திடுமே, நம்மை ஜெயத்தோட நடத்திடுமே. துதிகீதம் பாடுக நாம் உயர்த்தூக ஜெயநாமம், துதிகீதம் பாடுக நாம் உயர்த்தூக ஜெயநாமம். ஸ்துதிக்கு யோகினவன் சர்வசக்தனேகோவையவன், ஸ்துதிக்கு யோகினவன் சர்வசக்தனேகோவையவன். நம்மை சிநேகிச்சு நம்மை வீண்டெடுத்து, நம்மை சிநேகிச்சு நம்மை வீண்டெடுத்து சொந்த ஜனமாய் தீர்த்ததினார், சொந்த ஜனமாய் தீர்த்ததினார். துதி கீதம் பாடுதனாம் உயர்த்தூக ஜயநாமம், துதி கீதம் பாடுதனாம் உயர்த்தூக ஜயநாமம். துதிக்கு யோகியனவன் சர்வசக்தனேகோவையவன், துதிக்கு யோகியனவன் சர்வசக்தனேகோவையவன். நம்மை சிநேகிச்சு நம்மை வீண்டெடுத்து, நம்மை சிநேகிச்சு நம்மை வீண்டெடுத்து சொந்த ஜனமாய் தீர்த்ததினார், சொந்த ஜனமாய் தீர்த்ததினார். துதி கீதம் பாடுதனாம் உயர்த்தூக ஜெயநாமம், துதி கீதம் பாடுதனாம் உயர்த்தூக ஜெயநாமம். யோகிக்கு வைத்தியனவன் சர்வசக்தனேகோவையவன், யோகிக்கு வைத்தியனவன் சர்வசக்தனேகோவையவன். சௌக்கியம் நல்கிதான் சக்தியே தீரும், சௌக்கியம் நல்கிதான் சக்தியே தீரும். என்னும் ஆஸ்வாசம் பகருமன், என்னும் ஆஸ்வாசம் பகருமன். துதி கீதம் பாடுதனாம் உயர்த்தூக ஜெயநாமம், துதி கீதம் பாடுதனாம் உயர்த்தூக ஜெயநாமம். ராஜாதிராஜனவன் சர்வசக்தனேகோவையவன், ஸ்துதி ஸ்தோத்ரவும் எல்லா புகழ்ச்சியும், ஸ்துதி ஸ்தோத்ரவும் எல்லா புகழ்ச்சியும். அவனென்னும் பாடுதனாம் உயர்த்தூக ஜெயநாமம், துதி கீதம் பாடுதனாம் உயர்த்தூக ஜெயநாமம். നമ്മൾ പാടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും സ്തുതിഗീതം പാടുന്നവരാകട്ടെ. നമുക്ക് ജയം തരുന്ന കർത്താവാണ്, രോഗിക്ക് വൈദ്യനാണ്, അവൻ ശക്തി നൽകുന്നവനാണ്, അവൻ ആശ്വാസം പകരുന്നവനാണ്, അവൻ വിടുതൽ നൽകുന്നവനാണ്. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആരും ദൈവസന്നിധിയിൽ അലക്ഷ്യമായിരിക്കരുത്. നമുക്ക് ദൈവസന്നിധി ഇരിക്കുമ്പം അവൻ ആരാണെന്ന് മനസ്സിലാക്കി അവന്റെ സന്നിധിയിലായിരിക്കാം. അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ രാജാതിരാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ അമർത്യ
കൃപയുള്ളവനാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഭയഭക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കടന്നു വരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിന്ന് സ്പർശിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവ സാന്നിധ്യം അതിന്റെ ആഴത്തിൽ നമ്മുടെ മധ്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് വിടുതലാകട്ടെ, ആശ്വാസമാകട്ടെ. ദൈവ സാന്നിധ്യം നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാക്കി സ്വർഗം ഈ നിമിഷങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള ഒരു വിഷയം എന്തെന്ന് വെച്ചാല്, സുബി എന്ന് പറയുന്ന ഒരു ദൈവദാസി ഇന്ന് സൗദിയുടെ പ്രദേശത്ത് പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. താൻ ഒരു ജോലി ആഗ്രഹിച്ച് സൗദിയിൽ കടന്നു പോയതായിരുന്നു. എന്നാല് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു രണ്ടാഴ്ച അവർ ക്വാറന്റൈൻ ആയിരുന്നു. ഇന്ന് വിസയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ആ ദൈവദാസിയും തന്റെ ഒരു കൂട്ടുകാരിയും ആ ഡ്രൈവറും ഈ ലോകത്ത് നിന്ന് പൊടുന്നനെ മാറ്റപ്പെട്ടു പോയി. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുബിക്ക് ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കൂടെ മരിച്ച കുട്ടിയുടെ പേര് അഖില എന്നാണ്. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ, ദൈവം അവർക്ക് സമാധാനം നൽകട്ടെ, ദൈവം ശാന്തി നൽകട്ടെ. അതോടൊപ്പം അനേകരുടെ ജീവിതത്തില് ദൈവത്തെ കണ്ടുമുട്ടാൻ അതൊരു കാരണമായി തീരട്ടെ. നമ്മുടെ ലോക ജീവിതം എത്രയോ നശ്വരമാണ്. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാലും ദൈവസന്നിധിയിൽ ചേർക്കപ്പെടാൻ ഒരുക്കപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതം ദൈവം തന്ന ആയുസ് ദൈവത്തിനെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഈ ലേഡീസ് മീറ്റിംഗിന് ജോയിൻ ചെയ്തിരുന്ന ഒരു ലിറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ മീറ്റിംഗിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു. ബാംഗ്ലൂർ BSc നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടിയാണ്. നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ത്രോട്ട് ക്യാൻസർ ആയിട്ട് ആ കുട്ടി ഭാരപ്പെടുന്നു. അവളിപ്പോ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് ഇവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ അവള് ഹോസ്പിറ്റലായിരിക്കുന്നു. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഈ പ്രെയർ ലൈനിൽ കഴിഞ്ഞ ആഴ്ചയും ജോയിൻ ചെയ്തിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ആ കുഞ്ഞൊന്ന് അനുഭവിച്ചറിയട്ടെ. രോഗിക്ക് വൈദ്യനാണ് അവന്. നമ്മളത് പാടുക മാത്രമല്ല, ഈ പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്ത എല്ലാവരും ആ വിടുതലൊന്ന് ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ അജോ ഈ സമയം ശബ്ദമുയർത്തി നമുക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. സിസ്റ്റർ അജോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ ഇന്നലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദിവസം വരുവാൻ ഞങ്ങൾക്ക് തന്നെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ പറയപ്പെട്ട രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. സൗദിയിൽ കർത്താവെ മരണപ്പെട്ട സഹോദരിയോടും കർത്താവെ അവരുടെ കുടുംബത്തോടും കർത്താവെ കർത്താവെ അവർക്ക് വേണ്ടുന്ന ആശ്വാസ സമാധാനം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വളരെയധികം കർത്താവ് പ്രതീക്ഷയോടൊക്കെയും പോയി കർത്താവെ കർത്താവ് ജീവിതത്തിൽ വന്ന ഈ അവസ്ഥയിൽ കർത്താവെ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിവുള്ളൂ. കർത്താവെ ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണത്തോന്നനെ സഹായിക്കണമേ. കർത്താവിന്റെ കൃപ ആ കുഞ്ഞിന്റെ മേലും അവർ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിനോട് മുമ്പോട്ടുള്ള കർത്താവ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണമേ, സഹായിക്കണമേ. കൂടെ കർത്താവ് മരണപ്പെട്ട അവരുടെ ഫാമിലിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അങ്ങ് അവരെയും സഹായിക്കണേ, അവരുടെ കുടുംബത്തെ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളുടെ കർത്താവെ സകലത്തിനും കർത്താവെ ഞങ്ങളുടെ സകല വിഷയങ്ങളും അറിഞ്ഞ് ഞങ്ങൾ തക്ക സമയത്ത് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ അവരുടെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങളുമേ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. ക്യാൻസറാൽ പ്രയാസപ്പെടുന്നല്ലോ കർത്താവെ, അങ്ങ് സകല രോഗങ്ങൾക്കും മതിയാവനാണല്ലോ കർത്താവെ സ്തോത്ര. സകല രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന കർത്താവെ ആ മകളോട് കരുണ തോന്നണമേ. അവിടെ പ്രാർത്ഥിക്കാൻ ഉത്തരം കൊടുക്കണമേ. കർത്താവെ അവളിപ്പോൾ കർത്താവെ മാനസികമായും വിഷമിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവെ അങ്ങ് ആ കിടക്കയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കർത്താവ് ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ സ്പർശനം ഒന്ന് രുചിച്ചറിയുവാൻ കർത്താവ് നല്ലൊരു സാക്ഷിയായി കർത്താവിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമേ. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിഷയങ്ങൾ മേൽ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ജൂലിയറ്റ് ഫ്രാൻസിസ് എന്ന ദൈവദാസിയാണ്. USA പ്രദേശത്ത് നിന്ന് നമ്മളോടൊപ്പം ദൈവസന്നിധിയിൽ നിന്ന് ഒന്നിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നല്ലൊരു അവസരം തന്നല്ലോ. സിസ്റ്റർ ജൂലിയറ്റിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ റംല ആന്റിയാണ്, റംല തോമസ് ആന്റി. എനിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയല്ലോ. ഇന്നത്തെ രാത്രിയിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന കർത്താവിന് നമ്മളോട് ചിലത് പറയാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്റെ ജീവിതത്തിൽ നിന്നും തന്റെ അനുഭവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കാനുള്ള ദൈവിക ദൂതുകൾ ഇന്ന് കേൾക്കുന്ന ഒരു രാത്രിയായിട്ട് ദൈവം നമ്മുടെ ഈ രാത്രിയെ മാറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ദൈവസന്നിധി നമുക്ക് കാതോർപ്പിക്കാം.
അതോടൊപ്പം വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്താൽ നല്ലതായിരുന്നു. എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. നമ്മൾ മീറ്റിംഗിന് പങ്കെടുക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം തന്ന നന്മ നിമിത്തം ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സേവിക്കായതുകൊണ്ട് ദൈവം അവരെ ശത്രു ചുറ്റും കോട്ട കെട്ടാൻ അനുവദിച്ചുവെന്ന്. അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ ശത്രു കോട്ട കെട്ടുന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ നമ്മൾ ആയിരിക്കുമ്പോഴ് ആ പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിക്കാൻ പൂർണ്ണ മനസ്സോടെ ഏകാഗ്രഹൃദയത്തോടെ ആയിരിക്കാൻ നമുക്കതിന് കഴിയുമല്ലോ. അപ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഏകാഗ്രഹൃദയത്തോടെ ആയിരിക്കാം. നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് സിസ്റ്റർ ജൂലിയറ്റിനെ ദൈവസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓവർ ടു സിസ്റ്റർ ജൂലിയറ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കേക്കാമല്ലോ അല്ലേ? കേക്കാമോ? കേൾക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോൾ അവിടെ രാത്രിയാണ്, എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ഈ സമയം നിങ്ങളോട് ഒരുമിച്ച് ഈ സൂമിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലൈനിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസി ഫേവാ സിസ്റ്റർക്കും അതുപോലെ കർത്താവിന്റെ ദാസനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഈ ലൈനിലേക്ക് എനിക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് കർത്താവിന്റെ ദാസി റംലാൻഡിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രിയ കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടും പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ആയിരിക്കുന്നത് സ്തോത്രം ഹാലേലിയ കൃപയാൽ ഒന്ന് മാത്രമാണ്. ഈ ലോകം മുഴുവനും ജനം വളരെ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ, ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവമുഖത്ത് നോക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. ഈ ആയുസ്സിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാനും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാനും ദൈവശബ്ദം കേൾക്കുവാനും വചനം കേൾക്കുവാനും ഇങ്ങനൊരു സൂമിലൂടെ ക്രമീകരണങ്ങളെ ദൈവം ഒരുക്കിയതിനായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഫേവ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നതിനായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പുറത്ത് ഇങ്ങനെ ആളുകൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മിഷ്യന്റെ ഭയങ്കര ശബ്ദമായിരുന്നു. സ്തോത്രം. ഞാനിങ്ങനെ കർത്താവിന്റെ ദാസിനോട് പറഞ്ഞു, ഇവിടെ വചനം പറയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ പുല്ലുവെട്ടുകാരെല്ലാം കൂടെ വന്ന് ഈ ചുറ്റും ഇങ്ങനെ പുല്ല് വെട്ടുന്ന ആ മിഷ്യന്റെ ഭയങ്കര ശബ്ദമാണല്ലോ, എന്തോ ചെയ്യും എന്ന് ചിന്തിച്ചു. സ്തോത്രം. എന്നാൽ അത് ശാന്തമാകാൻ ഇടയായി തീർന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് ഹൈദരാബാദിലുള്ള ദൈവസഭ, ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മൾ ഇന്ന് ഈ സമയം കർത്താവ് നമ്മളോട് ഇടപെടട്ടെ, കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. അതിനായിട്ട് വിശേഷാൽ ആരെങ്കിലും കർത്താവിന്റെ ദാസി വായിച്ചു തരണേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 16:14 വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 16:14 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തോല പ്രവൃത്തി 16:14 രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. മതി, താങ്ക് യു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായ സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നിപ്രകാരം ഒരു മീറ്റിംഗ് ദൈവം ഒരുക്കിയതിനായിട്ട് സ്തോത്രം. വിശേഷാല ഹൈദരാബാദിന്റെ പ്രദേശത്തുള്ള ദൈവസഭയെയും ദൈവജനത്തെയും ഇന്ന് ഈ സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാലേലിയ. വായിച്ചിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ വാതിൽ ദൈവം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഹാലേലൂയ. ചുറ്റുപാടുകളിലെ എല്ലാ ഡിസ്റ്റർബൻസുകളെയും സ്വർഗത്തിലെ ദൈവം ദൂരെ അകറ്റണമേ. കർത്താവെ, ഈ ലൈനിൽ യാതൊരു വിധമാകുന്ന ഡിസ്റ്റർബൻസ് കടന്നു വരുവാൻ കർത്താവ് അനുവദിക്കരുത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കേൾവി എല്ലാം കർത്താവെ അനേകരുടെ ഹൃദയങ്ങളില് അത്ഭുതം പ്രവർത്തിക്കുവാന്, ഈ കൂട്ടായ്മയ്ക്ക് ഒരു വലിയ വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. വായോട് നാവോട് കൂടി ഇരിക്കണമേ കർത്താവേ. മഹത്വം ദൈവത്തിനുള്ളത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തില് നമുക്കറിയാം ദൈവത്തിന്റെ ദാസന്മാർ വലിയൊരു സുവിശേഷീകരണമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ ആമേൻ ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ വലിയൊരു ശുശ്രൂഷയും മിഷണറി യാത്രയും ശുശ്രൂഷാ വേളയിൽ അവർക്ക് നേരിട്ടതായ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദിവസത്തില് ആമേൻ ആ സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് ഹൈദരാബാദിന്റെ പ്രദേശത്തായിരിക്കുന്ന ആമേൻ ദൈവജനത്തോട് അല്ലെങ്കിൽ ദൈവദാസി ദൈവദാസൻ കുടുംബത്തോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടുവാനുള്ളത് ദേശത്ത് അനേക ദിവസങ്ങളില് ആമേ ദൈവസന്നിധിയിലേക്ക് വചനം കേട്ട് കടന്നു വരുന്ന നാളുകളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിന് അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. അവിടെ ആ 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നാം ഇനി വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ദൈവദാസന്മാരോട് 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതായിട്ട് കാണുവാനിടയായി തീരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ ദാസന്മാർ ദൈവ ശബ്ദത്തിന് മുൻപിൽ ആമേൻ ശുശ്രൂഷയ്ക്കായിട്ട് ദേശങ്ങളില് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ എങ്ങനെ എന്തു ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്ന ആലോചനകളും അരുളപ്പാടുകളും വ്യക്തമായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നു. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഹൃദയയിലും ഗലാത്യ ദേശത്തും കൂടി സഞ്ചരിച്ച് മുസ്യയിലെത്തി. പ്രൈസ് ദി ലോർഡ്. ആറ് തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ ദൈവദാസി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കധോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കധോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കായി എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് മക്കധോനിയിൽ നിന്ന് ഒരു പുരുഷൻ കടന്നു വന്നിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുന്നതായ ഒരു ദർശനം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ മീറ്റിംഗില് ദൈവത്തിന്റെ മക്കളെ ദൈവാത്മാവ് വിലക്കുന്ന വിഷയങ്ങളുടെ മുൻപില് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ഈ അഭിഷക്തന്മാർ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ അവർ അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല. അവർ ദേശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോഴിതാ രാത്രി ദർശനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ്? ആമേൻ. ഹല്ലേലൂയ. ഒരു പുരുഷൻ അടുത്ത് വന്നിട്ട് പറയുകയാ മക്കധോന്യയ്ക്ക് പോകണം, ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ആമേൻ ദർശനവുമായിട്ട് ദൈവിക കാഴ്ചപ്പാടോടുകൂടി ദൈവിക വെളിപ്പാടോടുകൂടി ദൈവ ശബ്ദത്തോടുകൂടി ദൈവിക അരുളപ്പാടോടുകൂടി ഹൈദരാബാദിന്റെ ദേശത്ത് ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്തു നിൽക്കുന്ന അഭിഷക്ത കുടുംബത്തോടും കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോടും പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ് ആമേ ഹല്ലേലൂയ ദേശത്തിന്റെ മധ്യത്തിൽ ചിലരെ സഹായിക്കേണ്ടതിന് ദൈവം തന്റെ അഭിഷക്ത കുടുംബത്തെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ദർശനത്തിൽ രാത്രി ദർശനത്തിൽ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്, ദൈവിക അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു ദൈവ പൈതലിന് ആമേൻ ഹല്ലേലൂയ വചന
വചനപ്രകാരം ജീവിക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു ദൈവ പൈതലിനോട് സ്വർഗീയ ദർശനങ്ങളെ തരും. അതിപ്രകാരം മുൻപെടുത്തി വയ്ക്കുമ്പോൾ അവിടെ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുകയാണ്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അമേൻ. കർത്താവിന്റെ ദാസി ഭേവിക്കും കുടുംബത്തിനും ദൈവം കൊടുത്ത ദർശന പ്രകാരമാണ് ആ ഹൈദരാബാദിന്റെ പ്രദേശത്ത് അമേൻ ആയിരിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളില് അമേൻ ഞാനും കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം ഞങ്ങളുടെ ദൈവമക്കൾ എല്ലാവരും. ഹല്ലേലൂയ. ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവസന്നിധിയില് ഏകാഗ്രതയോടും ഭയഭക്തിയോടും ആ വചനത്തിന്റെ ഹല്ലേലൂയ നിർണയപ്രകാരം അല്ലെങ്കിൽ വചനത്തിന്റെ ആ ശക്തി അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ദർശനം കിട്ടിയവരെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവ് വിലക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് പോകാൻ പറഞ്ഞാൽ പോകണം. പരിശുദ്ധാത്മാവ് പറയുക, ആ നീ മക്കദോനിയ്ക്ക് പോകണം, അല്ലെങ്കിൽ സ്തോത്രം ഇന്ന സ്ഥലത്ത് പോകണം, നോർത്ത് ഇന്ത്യയിൽ പോകണം, അല്ലെങ്കിൽ യൂറോപ്പിൽ പോകണം, ആഫ്രിക്കയിൽ പോകണം, ഹല്ലേലൂയ നൈജീരിയയിൽ പോകണം. എവിടെ പോകാനാണോ ദൈവാത്മാവ് ആലോചന തരുന്നത്, ദർശനത്തിൽ ആലോചന തരുന്നത്, സംസാരിക്കുന്നത്, അവിടെ പോകുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരുക്കപ്പെട്ടൊരു ജനത്തെയാണ് ദൈവത്തിന് ആവശ്യം. അമീൻ. ഹല്ലേലൂയ. ദൈവം പറയുന്ന ശബ്ദത്തിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ട് തിടുക്കപ്പെട്ട് അമേ സ്തോത്രം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അമേ, നമുക്കറിയാമല്ലോ അമീൻ അപ്പോസ്തോലനായ പൗലോസിന്റെ ജീവിതത്തിൽ അമേ ക്രിസ്തീയ സമൂഹത്തെ മുഴുവനും ഉപദ്രവിച്ചവനാ, സഭകളെ പീഡിപ്പിച്ചവനാ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാ. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആമേ ഹല്ലേലൂയ ദൈവം അവനെ സന്ദർശിച്ചു. ആമേൻ. ജാതികളുടെ അപ്പോസ്തോലനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെയെങ്കില് ആമേൻ ഇന്ന് ഈ സമയം ദൈവാത്മാവിന് ഇടപെടുവാനുള്ള ഒരു വിഷയം ഈ സൂമിനകത്തിരിക്കുന്ന അനേക ജീവിതങ്ങളെ ദൈവം സന്ദർശിച്ച് ആമീൻ ആ ദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, വിവിധ ഇടങ്ങളിലായിരിക്കുന്നത് ആമീൻ ഹല്ലേലൂയ ദേശത്തിന്റെ മധ്യത്തിൽ ജാതികളുടെ അപ്പോസ്തോലന്മാരായിട്ട് ആമീൻ ഹല്ലേലൂയ ജാതികളുടെ മധ്യത്തില് ആമീൻ ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കുവാനും അനേകരെ ദൈവസനി നേടിയെടുക്കുവാനും ദൈവ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ചുമൽ കൊടുക്കുവാൻ എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം മുന്നോട്ട് പോകുവാൻ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ സൂം മീറ്റിംഗില് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. പലർക്കും ദർശനം എന്താണെന്ന് അറിയത്തില്ലായിരിക്കാം, എന്നാൽ അനേകർക്ക് ഇത് അറിയാം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ദർശനം പ്രാപിച്ചവർ കടങ്ങിയിരിക്കാനൊക്കത്തില്ല, അഭിഷേകമുള്ളവർ കടങ്ങിയിരിക്കാനൊക്കത്തില്ല. ദേശമധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം അവരെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സ്തോത്രം. ആസിയിൽ പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രസംഗിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്ത സ്റ്റെപ്പ് അവര് ദേശത്തൊന്ന് ചുറ്റി സഞ്ചരിക്കുകയാണ് ഈ ദിവസങ്ങളില്. ആമേൻ. സ്തോത്രം. ദൈവാത്മാവ് വിലക്കുന്ന വിഷയത്തിൽ മൗനപ്പെട്ടിരിക്കണം. പക്ഷേ ഹല്ലേലൂയ ഒന്ന് ചുറ്റി സഞ്ചരിച്ചോണം, ദേശത്തൊന്ന് ചുറ്റിക്കും. ആമേൻ. ചില കുടുംബങ്ങളെ, ആമേൻ, ചില വ്യക്തി ജീവിതങ്ങളെ കൂട്ടത്തോടെ ദൈവം തരാൻ പോകുക. സ്തോത്രം. ചുറ്റി സഞ്ചരിക്കുന്ന ചില മേഖലകളിൽ വിശ്വാസത്തോടെ കരം നീട്ടിയിട്ട് പറ, ഈ പട്ടണത്തെ ഞാൻ അവകാശം പറയുന്നു, ഈ ദേശത്തെ ഞാൻ അവകാശം പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരം നീട്ടിട്ട് പറയണം, ഹല്ലേലൂയ, ദേശം എനിക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നു. സ്തോത്രം. ഒരു കൂട്ടമായ ഒരു വിടുതല് ദേശമധ്യങ്ങളിൽ ആമേ ദൈവം വെളിപ്പെടുത്താൻ പോവുക. സ്തോത്രം. കൂട്ടമായിട്ട് വിടുതൽ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളോ രണ്ടുപേരോ ഒന്നും രക്ഷിക്കപ്പെടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. കർത്താവ് ഈ പട്ടണത്തെ തരണം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാൻ പലയിടങ്ങളിലും ആമേ സുവിശേഷ ഘോഷണത്തിൽ ഞങ്ങൾ കുടുംബമായി കടന്നു പോകുമ്പോൾ
ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവേ ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായിട്ട് തരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേശങ്ങളുടെ ചുറ്റിത്തന്തി എനിക്ക് കൂട്ടായി തന്ന കർത്താവിന്റെ ദാസൻ വാഹനം എടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാ വഴികളിലൂടെ കടന്നു പോകും. സ്തോത്രം. ഒരു ദേശത്ത് എന്ന് പാർക്കുമ്പോൾ ആ ദേശത്തുള്ള എല്ലാ വഴികളിലൂടെ വാഹനവുമായിട്ട് കടന്നു പോകും, ഇല്ലെങ്കിൽ നടന്നു പോകേണ്ടിടത്തൊക്കെ നടന്നു പോയിട്ട് അവകാശം പറയും. കർത്താവേ ഈ ദേശത്തെ അവകാശമായിട്ട് തരണം, ഈ കുടുംബത്തെ അവകാശമായിട്ട് തരണം. ഹല്ലേലൂയ. വിശ്വാസത്തോട് പറയും. ആമേൻ. അനേക പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. പുതിയ പുതിയ അനേക ജീവിതങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കൂട്ടത്തോടെ ഹല്ലേലൂയ അനേക ദൈവത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അനേക സഭകൾക്ക് രൂപം കൊടുക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സൂമിൽ നിന്നിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ജോലി സ്ഥലത്തായിരിക്കാം, ആമേൻ, പഠന സ്ഥലത്തായിരിക്കാം, ഭവനത്തിലായിരിക്കാം, ഹല്ലേലൂയ, യാത്രയിലായിരിക്കാം, ഏത് മേഖലയിലായിരുന്നാലും ആമേൻ, വിശ്വാസത്തോടെ പറ, ഞാൻ ഈ വ്യക്തിയെ അവകാശം പറയുന്നു, ഞാൻ ഈ സ്ഥാപനത്തെ അവകാശം പറയുന്നു. ഹല്ലേലൂയ. അധികാരികളെ നോക്കിയിട്ട് പറ, ആമേൻ, രാഷ്ട്രീയ നേതാക്കന്മാരെ നോക്കിയിട്ട് പറ, ആമേൻ, അനേകരെ നോക്കിയിട്ട് പറയണം. ഹല്ലേലൂയ. കർത്താവേ ഞാൻ ഇവരെ അവകാശം പറയുക. Praise the Lord. Hallelujah. ഇന്നത്തെ ഈ ദിവസത്തിൽ ഹാലലിയ വിശ്വാസത്തോടെ അധികാരത്തോടെ ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ദൈവിക ദർശനം അനുസരിച്ച് ഹാലലിയ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ജനത്തോടൊരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഹാലലിയ മക്കദോനിയിലേക്ക് പോകുവാൻ ഹാലലിയ പൗലോസിന് ദർശനമുണ്ടായെങ്കിൽ അവൻ വിശ്വാസത്തോടെ അവർ കടന്നുപോയി അവിടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില ഇടങ്ങളിലേക്ക് ദൈവം ചിലരെ പറഞ്ഞയക്കും. സ്തോത്രം. ആമേൻ. എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ. ഇതുവരെ നടക്കാത്ത ചില വിടുതലുകൾ നടത്തുവാൻ, ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷ കാലഘട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. യേശു കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോയി. പാപികൾ മനസ്സാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അനേകർ യേശുവിനെ പിൻപറ്റി. വലിയ പുരുഷാരം അവനെ ഹല്ലേലൂയ പിൻഗമിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. വെറുതെ അല്ല കേട്ടോ. ഹല്ലേലൂയ. ആമീൻ. അവന് മുൻപായിട്ട് ഒരുത്തൻ വന്നായിരുന്നു. ആരാ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പിന്നാലെ വന്നവൻ അതിന് ശേഷം വന്നു. ആരാ? കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഒരു കാര്യം ഓർക്കണം. ആമേൻ. എന്റെ പിന്നാലെ ഒരുവൻ വരുമെന്ന് പറഞ്ഞ വ്യക്തി ഹല്ലേലൂയ നിമിഷ നേരം കൊണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു അതിന്റെ പുറകെ പോയില്ല. സ്തോത്രം. യേശു എവിടേക്ക് പോയി? യേശു ഗലീലയ്ക്ക് പോയി. എന്തിനു വേണ്ടിയിട്ട്? ഗലീലയിലുള്ളവരോട് അറിയിക്കുവാൻ, ദൈവവചനം പ്രസ്താവിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ഗലീലയിലേക്ക് പോകുവാനിടയായി. നമുക്കറിയാം ഗലീലാ ദേശം ഇരുളടഞ്ഞ ദേശമാണ്. ആമേൻ. ഒരു അത്ഭുതം അവിടെ നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ദേശമാ. ആ ദേശത്തേക്ക് യേശു പോയി. ഇവിടെ ഇതാ ആദ്യം പറഞ്ഞ എന്തുവാ? യോഹന്നാൻ സ്നാപകൻ പറയോ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവൻ തടവിൽ കിടക്കുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യേശു അവിടെ പോകാതെ ഇതാ സ്തോത്രം ഹല്ലേലൂയ ഇരുളടഞ്ഞ ദേശത്തേക്ക് കടന്നു ചെന്നിട്ട് ആമേൻ അവിടെ അത്ഭുതങ്ങൾ നടത്തുകയാ. ദൈവിക വീര്യപ്രവർത്തികൾ അവിടെ വെളിപ്പെടുത്തുകയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ. ചിലത് തടവിലാകുമ്പോൾ ആമേ സ്തോത്രം. ചിലത് ഹല്ലേലൂയ ഇരുളിൽ കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ അധികാരത്തോടെ അവകാശത്തോടെ ദൈവം കരങ്ങളെടുത്ത് നമ്മെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ ഈ ദിവസങ്ങൾ നാം ആത്മാവിൽ എരിവുള്ളവരായി ആമേ ഹല്ലേലൂയ ആത്മീയ വിഷയം സംബന്ധിച്ച് സമ്പന്നരായി ആത്മീയ വിഷയം സംബന്ധിച്ച് പുഷ്ടിയുള്ളവരായി ആത്മാവിൽ എപ്പോഴും ഹല്ലേലൂയ വളർച്ച പ്രാപിക്കുന്നവരായി വിശ്വാസത്തിന് വർദ്ധന ായി വിശ്വസ്തയോടുകൂടി സുവിശേഷ വേലയിൽ പോരാടുമ്പോൾ നാം കടന്നു ചെല്ലുന്ന ഇടങ്ങൾ ജനം കൂട്ടത്തോടെ വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലഘട്ടത്തില് ആമേ സ്തോത്രം. ജനം വിടുവിക്കപ്പെടട്ടെ.
ഈ രക്ഷയിലേക്ക് കടന്നു വരട്ടെ, ഈ സന്തോഷത്തിലേക്ക് കടന്നു വരട്ടെ. ഇതാ അതിന്റെ ഹല്ലേലൂയ അഭിഷേകത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇതാ പൗലോസ് അവിടെ ആ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രയിലേക്കും പിറ്റേന്നാൾ നവപ്പൊലിയിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. സ്തോത്രം. ഇത് മക്കിദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാൽ ഏത് ഫിലിപ്പിയ പട്ടണം. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലിപ്പിയ പട്ടണത്തിൽ അവർ അവിടെ കടന്നു ചെന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവിടെ കടന്നു ചെന്നിട്ട് അവർ പാർത്തിരുന്നതായ ആ ഭവനത്തിൽ നിന്ന് സ്തോത്രം, ആമേൻ, അവർ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. സ്തോത്രം, ആമേൻ. ഹാലി അവിടെ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അങ്ങനെയാണല്ലോ വായിക്കുന്നത്. വായിച്ചാട്ടെ ദേവദാസി. ഇത് മക്കദോനിയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്ത് ഇരുന്നു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. മതി, സ്തോത്രം, താങ്ക് യു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവര് വിചാരിച്ച് ഇവിടെ പ്രാർത്ഥന സ്ഥലം കാണുമെന്ന്. പക്ഷേ പ്രാർത്ഥന സ്ഥലമൊന്നും ഇല്ലായിരുന്നു. അവിടെ നാം വായിക്കുന്നത്, അമേൻ, അവര് പുഴവക്കത്ത് ഇരുന്നു. സ്തോത്രം. മറ്റെവിടെയും അവസരം ലഭിക്കാതെ പുഴവക്കത്ത് ചെന്നിരുന്ന് സംസാരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ സമയത്താണ് നാം വായിച്ച കുറിവാക്യത്തിൽ കണ്ടതുപോലെ എന്താണ് വായിച്ചതെന്ന് വായിച്ചാട്ടെ. പതിനാലാമത്തെ വാക്യം, ദുയദ്ധര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അവള് വലിയ ബിസിനസ്സുകാരിയാ. സ്തോത്രം. ഈ ബിസിനസ്സുകാരി, ആമേൻ, ദൈവദാസന്മാർ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ പറയുന്നതായ തിരുവചനം കേട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വചനം പറയുമ്പോൾ കേട്ടില്ലെങ്കിൽ എങ്ങനെയാ മാനസാന്തരം ഉണ്ടാകുന്നത്? പറയാൻ ഒരാള് വേണം. സ്തോത്രം. പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ, കേട്ടാൽ മാത്രമല്ലേ രൂപാന്തരം നടക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ, സ്തോത്രം, പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പ്രസ്താവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് 3000 പേരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. സ്തോത്രം. അവരെല്ലാം മാനസാന്തരപ്പെട്ടു. അവരുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, ദൈവത്തോട് ചേർന്നു, ദൈവസഭയോട് ചേർന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ അപ്പോസ്തോലന്മാര് പുഴവക്കത്തിരുന്ന് ആമേൻ ദൈവവചനം സംസാരിക്കുന്നത് ഈ ലുദിയ കേട്ടു. ആമേൻ. ഇന്ന് വചനം പറയുമ്പോൾ അത് കേൾക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ ദൈവിക വിടുതൽ നടക്കത്തില്ല കേട്ടോ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അനുസരിക്കുന്നവരുടെ മേൽ അത്ഭുതം നടക്കും, വിശ്വസിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഇതാ ഇവിടെ ഈ രക്താംബരം വിൽക്കുന്ന ഈ സഹോദരി, അവരുടെ പേരാണ് ലുദിയ. എനിക്ക് ആ പേര് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. ചില പേരുകൾ കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫേബ നല്ല പേരാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്റെ മോളുടെ പേര് ഫേബ എന്ന. സ്തോത്രം. ഞാൻ എപ്പോഴും അവളെ കളിയാക്കാറുണ്ട്. സ്തോത്രം. ഫേവേ, ഫേവേ, നീ സൗന്ദര്യമുള്ളവളാ. കാരണം ടെൻഗ്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേവയ്ക്ക് വന്ദനം ചൊല്ലുവീൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഫേവയൊരു ശുശ്രൂഷക്കാരത്തിയാണ്, അവൾ സൗന്ദര്യമുള്ളവളാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവദാസിയെ, പ്രൈസ് ദ ലോർഡ്. മറ്റു മുൻ പരിചയങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹൈദരാബാദിന്റെ ദേശത്ത് ഹല്ലേലൂയ ശുശ്രൂഷക്കാരത്തിയായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനപ്പെടാനാ. ദൈവത്തിന്റെ നാമം മഹത്വത്തിന് വേണ്ടിയിട്ടാ. അനേകരുടെ മുറിവുകളെ കെട്ടുവാൻ, അനേകരുടെ വിശ്വാസത്തിന് വർദ്ധന ഉണ്ടാകുവാൻ, അനേകരെ നിത്യതയിൽ എത്തിക്കുന്ന ആമേൻ ഒരു ദർശനത്തിന്റെ, ആമേൻ ഒരു ശുശ്രൂഷയുമായിട്ട് ദൈവം അയച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം അനേകരെ വിടുവിച്ചെടുക്ക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദർശനം കാണുന്നവർക്ക് പ്രൈസ് ദ ലോർഡ്. അതനുസരിച്ച് ചില വഴികൾ തുറന്നു വരും, വിടുതലുകൾ നടക്കും, ചെല്ലുന്ന ഇടങ്ങളിൽ അനേകർ വിടുവിക്കപ്പെടും.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ലുദിയ എന്ന സ്ത്രീ ഒരു വലിയ ബിസിനസ്സുകാരിയാണ്. ഏഷ്യ മൈനറിലെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകളിൽ ഒന്നാണ് അവരുടെ ഹാലലിയ ബിസിനസ്. ദൈവത്തിന് സ്തോത്രം. രക്താംബരം വിൽക്കുക. പ്രൈസ് ദ ലോർഡ്. ആമേൻ. വലിയ എൻ്റെ ആ ചിന്തയിൽ അവളൊരു ധനാഢ്യയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൾ വചനം കേട്ടുകൊണ്ടിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഹാലി അവൾ ദൈവഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. സ്തോത്രം. ആമേൻ. ഇവളൊരു വലിയ ദൈവഭക്തയായിരുന്നു. സ്തോത്രം. ഇന്ന് നമുക്ക് ഈ കാലഘട്ടത്തില് ദൈവഭക്തരായ, ആമേൻ, സ്തോത്രം, ഒത്തിരി ആളുകളെ കാണാൻ കഴിയും. ഭക്തിയുള്ള ഒത്തിരി ആളുകളെ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എന്നാല് ആമേൻ, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ഭക്തി എന്താണ്? പ്രൈസ് ദ ലോർഡ്. വചനം പറയുന്നു, ആമേൻ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യം നമുക്കൊന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-27 വാക്യം നമുക്കൊന്ന് വായിക്കാം. പെട്ടെന്ന് വായിക്കാം, സമയം നമ്മുടെ മുന്നിൽ വളരെ ചുരുക്കമാണ്. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്നു കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാനിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവരുടെ ഭക്തി വ്യർത്ഥമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് നാം വായിച്ചത്. എന്താണ്? നിർമ്മലവും പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ളവരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. സ്തോത്രം. ഇതാകട്ടെ യഥാർത്ഥ ഭക്തി. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ തുയത്തൈരക്കാരി ആയിരിക്കുന്ന ആ ലുദിയ, അവൾ ഹല്ലേലൂയ ദൈവഭക്തയാണ്. പക്ഷേ ആ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് അവൾ കടന്നു വരുവാൻ ചില സമയങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആമേൻ. ഇന്നും അനേക ഭക്തിയുള്ളവരുണ്ട്. എന്നാൽ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൽ ഭക്തിയോടെ ജീവിക്കുന്നവർ വളരെ കുറവാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവ വചനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. വചനം കേൾക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ഇന്ന് അനേക സൂം മീറ്റിംഗുകൾ നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അനേകർ വചനം കേൾക്കാറുണ്ട്. ഇന്ന് പ്രസംഗങ്ങൾക്ക് കുറവില്ല, പാട്ടുകൾക്ക് കുറവില്ല, മീറ്റിങ്ങുകൾക്ക് കുറവില്ല. ഇഷ്ടംപോലെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക, യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്ന് അനേക മീറ്റിങ്ങുകളും യോഗങ്ങളും പ്രസംഗങ്ങളും നടക്കുന്നു. എത്ര പേരുടെ ഉള്ളത്തിൽ ഈ വചനം ക്രിയ ചെയ്യുന്നുണ്ട്? കേട്ട വചനം അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആമേൻ. സ്തോത്രം. അത് വിശ്വാസമായിട്ട് പരിണമിക്കണം. സ്തോത്രം. കേട്ടത് വിശ്വസിക്കാത്തത് കൊണ്ട് പല വിടുതലുകൾ നടക്കുന്നില്ല. സ്തോത്രം. ഇന്ന് ഈ സമയം ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, കേൾക്കുന്ന വചനം ഓരോ ജീവിതങ്ങൾക്കും വിടുതലായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഒരു ലുദിയയുടെ ഹൃദയം തുറക്കുവാൻ തക്കവണ്ണം ദൈവം അവളുടെ ഉള്ളത്തിൽ ഇടപെട്ടെങ്കിൽ അത് വെറുതെ അല്ല. ദർശനപ്രകാരം ദേശത്ത് കടന്നു എന്ന അഭിഷക്തന്മാർ, ആമേൻ, വചനം പ്രസ്താവിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവളുടെ
അവരുടെ ഹൃദയം തുറക്കുവാനിടയായി തീർന്നത്. ഇന്ന് ഈ സമയ സ്തോത്രം വചനം കേൾക്കുന്ന ചില വ്യക്തികളുടെ ഹൃദയത്തില് രൂപാന്തരം നടക്കട്ടെ, മാനസാന്തരം നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. ആമീൻ. ഇതുവരെ വിടുതൽ പ്രാപിച്ചിട്ടില്ലാത്ത പ്രത്യേകമായ വിഷയങ്ങളുടെ മുൻപില് ആമീൻ ഹൃദയം തുറന്ന് ദൈവ പൈതലേ ആമീൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ദേശമധ്യത്തിൽ മാനിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ ലുദിയായും കുടുംബവും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവസന്നിധിയില് കടന്നു വരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ഹൃദയം ദൈവം തുറന്നു. സ്തോത്രം. ആമീൻ. വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ല എങ്കില് ആർക്കും ഈ ദൈവസ്ഥയിൽ കടന്നു വരുവാൻ കഴിയത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദിവസങ്ങളിൽ ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? കർത്താവേ, ദേശത്തനേകരുടെ ഉള്ളങ്ങളില് ദൈവമേ ഇടപെടണമേ, വചന ഹല്ലേലൂയ സംസാരിക്കണമേ, വചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കണമേ, ക്രിയ ചെയ്യണമേ. പാപബോധം, കുറ്റബോധം, പശ്ചാത്താപം, ദൈവത്തിങ്കിലേക്കൊരു ഹല്ലേലൂയ കടന്നുവരവ്, മനംതിരിവ്, രൂപാന്തരം, വ്യക്തികൾ നടക്കുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വൻ കാര്യങ്ങൾ ദേശത്ത് ചെയ്യുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവഭക്തയായ ആമീന സ്ത്രീ, അവള് ഹൃദയം തുറന്നു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, ദൈവഭക്തയായിട്ടുള്ള അനേകരുണ്ട്, പക്ഷേ നാവിനെ കടിഞ്ഞാണിടാറില്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ. സ്തോത്രം. നാവ് ചെറിയ അവയവം ആണെങ്കിലും വലിയ കാട് കത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആമേ ലോകം മുഴുവനും നാം നോക്കിയാൽ ജനം കഷ്ടതയിലൂടെ കടന്നു പോകുവാനുള്ള കാരണങ്ങൾ എന്താണ്? നാവിനെ കടിഞ്ഞാണിടാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുകയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാണിടുമെന്നും ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവ് പാപം ചെയ്യാനുള്ളതല്ല, പരിഹസിക്കാനുള്ളതല്ല, നിന്ദിക്കുവാനുള്ളതല്ല. ആമേ ഹല്ലേലൂയ. നമ്മുടെ നാവ് ദൈവത്തിന് മഹത്വം കരേറ്റേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നമ്മൾ സംസാരിക്കേണ്ടിയവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ നാവ് സ്തോത്രം. ഹല്ലേലൂയ. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാണെന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. ഇന്ന് ഈ രാത്രി കാലം നമുക്കും പറയാം, എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുകോൽ പോലെയാ, എന്റെ നാവിൽ നിന്ന് മധുരമായ വാക്കുകൾ വരും. പ്രൈസ് ദി ലോർഡ്. എന്റെ വാക്കുകൊണ്ട് ആരെ ഞാൻ മുറിപ്പെടുത്തത്തില്ല, ആരെ ഞാൻ വേദനിപ്പിക്കത്തില്ല, ആരെ ഞാൻ കോപിപ്പിക്കത്തില്ല. എന്റെ നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യാൻ ഇടയാകത്തില്ല. എന്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിടും, വായെ ഞാൻ കടിഞ്ഞാണിടും. എന്റെ നാവിൽ നിന്നൊരു ദോഷവാക്കും വരത്തില്ല, ഞാൻ ആരെ ശപിക്കത്തില്ല. എന്റെ നാവിൽ നിന്ന് ഞാൻ ആർക്കും ഉപദ്രവം വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി സഹോദരിമാരുടെ മീറ്റിംഗിൽ സഹോദരിമാരെ നമുക്കൊരു തീരുമാനമെടുക്കാം. സ്തോത്രം. ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, ചിന്തിച്ചു പോയത്, കളവ് പറഞ്ഞു പോയത്, നിന്ദിച്ചത് ദൈവമേ ക്ഷമിക്കണമെന്ന് ദൈവത്തോട് ഏറ്റു പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മളെ ദൈവത്തിന് കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാനായിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ സ്തോത്രം, ആമേ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അവിടെ ദെബോറയെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു, എസ്തേറിനെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. എസ്തേറിന്റെ ജീവിതത്തില് ഹല്ലേലൂയ അവൾ ദൈവസ്ഥനിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിലും അവൾ രാജാവിന്റെ അടുക്കൽ കടന്നു ചെന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി? ഒരു വലിയ കൂട്ടം ജനത്തിന്റെ വിടുതലിന് വേണ്ടി, 127 സംസ്ഥാനങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ട് അവൾ ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കട്ടെ, മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ, തീരുമാനത്തോടെ രാജാവിന്റെ അടുക്കൽ ചെന്നപ്പോൾ ആമേൻ അവൾ വിടുതലിന്റെ പൊൻചെങ്കോൽ കണ്ടു. ആ പൊൻചെങ്കോലിൽ അവൾ തൊട്ടു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സുവിശേഷ ഘോഷണത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഹല്ലേലൂയ പ്രിയ സഹോദരിയെ, പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന ജീവിതമേ, സ്തോത്രം, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ആമീൻ വിടുതലിന്റെ ചെങ്കോലുകൾ പുറപ്പെട്ടു വരും. നീ അത് തൊടാൻ ഇടയായി തീരും. ആമീൻ. ഹാൽ അസാധ്യമെന്ന് ലോകം വിധി എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഈ ദിവസങ്ങൾ നീ ഒരു വിടുതലിന്റെ ചെങ്കോൽ കാണും.
കാണുക മാത്രമല്ല അത് കൈകൊണ്ട് തൊടും ഇതുവരെ നിന്റെ മുൻപിൽ അടയപ്പെട്ടിരിക്കുന്ന ചില വഴികൾ ഉണ്ടല്ലോ ഇതുവരെ നിന്റെ മുൻപിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വാതിലുകൾ ഉണ്ടല്ലോ ഹല്ലേലൂയ ദാവീദിന്റെ താക്കോലുള്ളവൻ ആമേൻ ഇന്ന് പകൽക്കാലം അതിനെ തുറക്കുകയാ ആമേൻ ദാവീദിന്റെ താക്കോലുള്ളവൻ പ്രൈസ് ദി ലോർഡ് നിന്റെ വിഷയത്തിന്റെ മുന്നിൽ ഇറങ്ങി വന്നിരിക്കുന്നു ഇതാ ഞാൻ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ നിന്റെ മുൻപിൽ ദൈവം ഒരു വഴി തുറന്നിരിക്കുകയാ നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറന്നിരിക്കുക നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒരു വഴി തുറന്നിരിക്കുക ആമേൻ സ്തോത്ര സാമ്പത്തിക വിഷയങ്ങളുടെ മുൻപിൽ കടഭാരത്താൽ ഞെരുങ്ങുന്ന ജീവിതങ്ങളോട് പറയട്ടെ ബിസിനസ് രംഗങ്ങളില എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് ആമേൻ പകൽക്കാല ആമേൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക ദൈവം നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ദൈവം ഒരു പുതുവഴി തുറന്നിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിൽ ആമേൻ പുരോഗതിയില്ലാതെ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാതെ കെട്ടപ്പെട്ടിരിക്കുകയാണോ ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നൊരു വഴി തുറന്നിരിക്കുകയാ വിശ്വസിച്ച് ദൂത് ഏറ്റെടുക്കുക കേട്ടോ ആമേൻ ദൈവം ആ വഴി തുറന്നിരിക്കുന്നത് നീ ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ ദൈവം വഴി തുറന്നിരിക്കുക ദൈവം വാതിൽ തുറന്നിരിക്കുക അത് ആർക്കും അടച്ചുകൂടാ ഓ റീഖ മാന ഹംദര ജഗനഗടക ശാന്തരേ ആമേ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും ആമേൻ ഇല്ലായ്മ ചെയ്തിട്ട് ആമേ ദൈവം മഹത്വത്തിന് വേണ്ടി ദൈവം തുറന്നിരിക്കുന്ന വാതിലുകൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആമേ സ്തോത്രം ചെയ്യ ദൈവത്തിന്റെ കരം വിടുതലായി വെളിപ്പെട്ടിരിക്കുകയാത്രം പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുതായിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും കണ്ണുനീരിന്റെയും മറുപടി കണ്ണാൽ കാണുന്ന ദിവസങ്ങളാ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവമക്കള ഇരിക്കുന്നിടത്തു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ ദൈവം കൈവിടത്തില്ല കേട്ടോ ദൈവം ഉപേക്ഷിക്കത്തില്ല ദൈവത്തിന് സ്തോത്രം ആമേൻ ഹല്ലേലൂയ എന്നാൽ ഒറ്റ കാര്യം ചെയ്തോണം എന്താണ് ഭക്തയായ സ്ത്രീയെ ദൈവഭക്തിയുള്ള സ്ത്രീയെ ദൈവത്തെ ആരാധിക്കുന്ന മാതാവേ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ നാവിനെ നീ കടിഞ്ഞാനിട്ടുകൊണ്ട് ഹല്ലേലൂയ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിയേണ്ടതിന് ഹല്ലേലൂയ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്ക ദൈവം ആ വഴി തുറന്നിരിക്കുന്നത് സ്തോത്രം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പാട്ടുകാരൻ പാടുന്ന പോലെ അടഞ്ഞ വാതിൽ തുറക്ക നിനക്കായി സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കും പ്രൈസ് ദി ലോർഡ് അടഞ്ഞ വാതിൽ തുറക്കും നിനക്കായി സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കും അടഞ്ഞ വാതിൽ തുറക്കും നിനക്കായി സ്വർഗീയ വേലകൾ ചെയ്തു തീർക്കും ജ്യോതിയായവൻ അവനല്ലയോ ജാഗരിക്കാം അവനായി നിത്യവും ജ്യോതിയായവൻ അവനല്ലയോ ജാഗരിക്കാം അവനായി നിത്യവും ഉന്നതനാം യേശുവിങ്കൽ ആശ്രയം വെച്ചിടുക ഉന്നതനാം യേശുവിങ്കൽ ആശ്രയം വെച്ചിടുക ഉയരങ്ങളിൽ വാതിൽ അവൻ നിനക്ക് വേണ്ടി തുറക്കും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പാടാൻ ആഗ്രഹമുണ്ട് സമീപില്ലല്ലോ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഉയരങ്ങളിൽ വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ലുദിയായുടെ ഹൃദയം തുറന്നപ്പോൾ അവള് മാത്രമല്ല കേട്ടോ അവളും അവളുടെ കുടുംബം മുഴുവനും ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമീൻ അവിടെ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെ നെണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്നു പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ വിശ്വസ്തയെ നെണ്ണുക അഭിഷക്തന്മാരോട് പറയുക ആമേൻ അപ്പോസ്തലന്മാരോട് പറയുക ആമേൻ നിങ്ങൾ എന്നെ വിശ്വസ്തയെ നെണ്ണണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ആവശ്യം വിശ്വസ്തരാണ് ഭക്തന്മാര് കുറഞ്ഞുകൊണ്ടിരിക്കുക വിശ്വസ്തന്മാര് കുറഞ്ഞുകൊണ്ടിരിക്കുക ആ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മളെ ഭക്തരായിരിക്കണം
വിശ്വസ്തരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, ദർശന പ്രകാരം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ആമേ, ഹല്ലേലൂയ. ദർശനത്തിന്റെ മുന്നിൽ വിടുതലുകൾ നടക്കും, കാരണം ദൈവം തന്ന കാഴ്ചപ്പാടാണല്ലോ. സ്തോത്രം. ദൈവിക കാഴ്ചപ്പാടുകൾക്കൊന്നും മാറ്റമില്ല, ദൈവിക വെളിപ്പാടുകൾക്കൊന്നും മാറ്റമില്ല. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ ഒന്ന് ഓടി വരട്ടെ. സ്തോത്രം. ആ ലുദിയായി കുടുംബത്തെ വിട്ടിട്ട് സ്തോത്രം അടുത്തൊരാളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ 16 തൊട്ട് ആമേ സ്തോത്രം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, അവർ വീണ്ടും അവിടെ നിന്ന് ആര്? അപ്പോസ്തലന്മാര്. ആമേ, ദേശത്ത് സുവിശേഷം അറിയിക്കാൻ പോവുക. അപ്പോഴിതാ ഒരു വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവിടെ എന്താണ് ഞാൻ വായിക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തിയെ ഞങ്ങൾ എതിരേറ്റു. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളെ എതിരേറ്റു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദേശമധ്യത്തിന്റെ ദർശന പ്രകാരം ചില വിടുതലുകളൊക്കെ നടന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആമേൻ, സ്തോത്ര ലക്ഷണം പറയുന്ന വെളിച്ചപ്പാടത്തികളെ പോലെ ദേശമത്തിൽ നിൽക്കുന്ന ചിലരെ നമുക്ക് കാണാം. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ഈ സൂമിനകത്ത് പലരും ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. വെളിച്ചപ്പാടത്തികളെ പോലുള്ള ആമേ ചിലരുടെ ശബ്ദം കേട്ടിട്ട് ഹല്ലേലൂയ. ആമേ, ഇത് ദൈവശബ്ദമാണോ? ഇത് ഏതൊരു ശബ്ദമാ? തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ആ വിധത്തിൽ ഭാരപ്പെടുന്ന ആമേ ചിലര് ഇതിന്റെ മധ്യയുണ്ട്. സ്തോത്രം. അവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആമേ ചില ശബ്ദങ്ങൾ പരാജയത്തിന് വേണ്ടിയിട്ടാ, നാശത്തിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ആമേൻ. വെളിച്ചപ്പാടത്തേക്ക് മനസ്സിലായി ഇത് അത്യുന്നതന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് അവൾ വിളിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൾ വളരെ ലാഭം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. സ്തോത്രം. ദേശത്തിലെ പ്രമാണികൾക്ക് വേണ്ടിയിട്ട് ആമേൻ ആദായം ഉണ്ടാക്കി കൊടുക്കുന്ന ആമീൻ വെളിച്ചപ്പാടത്തി. ഹല്ലേലൂയ. അവൾ നിമിത്തമായിട്ട് ഇപ്പോൾ ആമീൻ സ്തോത്രം അഭിഷക്തന്മാർ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർ ബന്ധിക്കപ്പെടുകയാ. ഹല്ലേലൂയ. ഇവിടെ ദൈവഭക്തയായ ഒരു സ്ത്രീ നിമിത്തം അഭിഷക്തന്മാരെ ആദരിക്കപ്പെട്ടു, മാനിക്കപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. അത് മാത്രവുമല്ല, ഇപ്പോൾ അടുത്ത നിമിഷം സംഭവിക്കുന്നത് വാ, ദേശത്തിന്റെ മധ്യത്തിൽ ദൈവദാസന്മാരെ കുടുക്കുന്ന ആമേ, ദൈവ സഭകളെ കുടുക്കുന്ന, ദൈവജനത്തെ കുടുക്കുന്ന ആമേ, ബന്ധിക്കാൻ നോക്കുന്ന ദേശത്തിന്റെ ചില അധിപതി ശക്തികൾ, ഹല്ലേലൂയ, ഈ ചില ഇസബേലിയ ശക്തികൾ ആമേ, ചില വെളിച്ചപ്പാടിന്റെ ശക്തികൾ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭകളിൽ ദൈവജനം വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ, ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ആമേൻ ഹല്ലേലൂയ വിടുതൽ നടക്കുവാൻ കഴിയാതെ ആമേൻ ബന്ധിച്ചു പോരാടുന്ന ചില അന്ധകാര ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അഴിക്കുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന, ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന, അഭിഷേകത്തിന് തടസ്സം നിൽക്കുന്ന ആമേൻ ജനം വിടുവിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം ദേശമധ്യത്തിൽ ആദായത്തിന് വേണ്ടി വെളിച്ചപ്പാട് ഈ നിമിത്തമായിട്ട് ദേശത്തുള്ള എല്ലാവരും ഇളകി, ആമേ ജനകൂട്ടത്തോടെ ഇളകി, ആമേ സ്തോത്രം ദൈവദാസന്മാർക്കെതിരായിട്ട് ശബ്ദമുയർത്തി, കലകിച്ചു, ഗോലുകൊണ്ട് അടിച്ചു, ആമേൻ അവരെ വലിച്ചിഴച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവരെ അടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു, അവരെ കാരാഗ്രഹത്തിൽ അടച്ചു. അവർ ബന്ധിക്കപ്പെട്ടവരായിട്ട് കാരാഗ്രഹത്തിന്റെ ആമേ സ്തോത്രം ആ നടുവിലായി തീരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളില് ഭർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തില് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വിടുതൽ നൽകാൻ പോകുക. എന്റെ ഒരു ചെറിയൊരു അനുഭവ സാക്ഷി ഞാൻ പറയട്ടെ. 7 വർഷക്കാലം ഞാൻ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ടവളായി ആമേൻ ഒരു ഭവനത്തിനകത്ത് ആമേ ഹല്ലേലൂയ കെട്ടപ്പെട്ടതുപോലെ കിടന്ന സ്ഥാനത്ത് എന്റെ യേശു എന്നെ വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ലോകക്കാരെല്ലാം വിധി എഴുതി ഇവൾ ഭ്രാന്തിയാണ്, സുബോധമില്ലാത്തവളാണ് എന്ന് പറഞ്ഞ് വിധി എഴുതിയ സ്ഥാനത്ത് 7-ാമത്തെ വർഷത്തില് എന്റെ യേശുവിന്റെ കരം എന്നെ തൊട്ടു, എനിക്ക് പൂർണ്ണ സുബോധം കിട്ടി. സ്തോത്രം. ഭ്രാന്തി എന്ന് മുദ്രകുത്തിയ സ്ഥാനത്ത് എന്റെ യേശുവിനെ സുബോധമുള്ളവളാക്കി. ആമേ ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ട്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം എന്നെ വിളിച്ചിറക്കി. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാവിയും ഉണ്ടാകത്തില്ലെന്ന് ലോകം വിധി എഴുതി, ഇവിടെ ആര് കെട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ ജീവിതം പാഴായല്ലോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ദൈവം ഒരുക്കി തന്നു. തലമുറകളെ ദൈവം തന്നു.
വന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കൂട്ടായി ലഭിച്ച കർത്താവിന്റെ ദാസിന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ലോറി ഇടിച്ചു. സ്തോത്രം. ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ലോറി ഇടിച്ചു. ഇടതുകാല് 12 ഒടിഞ്ഞു പോയി, വലതുകാല് 8 ഒടിഞ്ഞു പോയി. തലയിൽ വലിയ മുറിവ്, ആഴമായ മുറിവ്. ആമേ. തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അത് സ്കിന്നിലൂടെ ഒക്കെ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഡോക്ടേഴ്സ് വിധി എഴുതി, ജീവനോടെ കിട്ടത്തില്ല. ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് ഉപേക്ഷിച്ചു. അവരിങ്ങനെ പറഞ്ഞു, സ്തോത്രം, ജീവനോടെ കിട്ടിയാൽ തന്നെ കാല് രണ്ട് മുറിച്ചു കളയണം, തല ഓപ്പറേഷൻ ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. കേൾവി ശക്തി പോകും, കാഴ്ച ശക്തി പോകും, എല്ലാം നഷ്ടമാകുമെന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാ, 6 കടന്നു വന്നു, 7 തിന്മ തൊടുകയില്ല, മരണത്തിലുള്ള നീക്കുപോക്ക് ഞാൻ അയച്ചിരിക്കുന്നു. സ്തോത്രം. ആമേ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു. സ്തോത്രം. അവിടെ നിന്ന് നേരെ തിരുവല്ല പുഷ്പഗിരിയിൽ കൊണ്ടുപോയി. അവിടെയും ചില ദിവസങ്ങൾ ഹാലലിയ വിധി പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ഹാലലിയ അറിയുന്ന കർത്താവിന്റെ ദാസി ആമേ. റംലാൻഡി. സ്തോത്രം. ആ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേ. കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുവാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തല ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു. കാല് രണ്ട് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിന്റെ ദാസി ഇങ്ങനെ എന്നോട് പറഞ്ഞു, തലയിൽ കത്തി വയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, ആമേൻ, ആ ദൈവദാസിനൂടെ പറഞ്ഞ വാക്ക് അത് അതുപോലെ സംഭവിച്ചു. തലയിൽ കത്തി വയ്ക്കുവാൻ അനുവദിച്ചില്ല, കാല് രണ്ടും മുറിച്ചു കളയാൻ ദൈവം അനുവദിച്ചില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതലിന്റെ കരം തന്റെ ദാസന്റെ മേൽ വെളിപ്പെടുത്തി. 2 സുബോധമുള്ളവനായിട്ട് ലോകം മുഴുവനും കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ആമേ, സുവിശേഷ ഘോഷണത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടരുത്. താരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ പോലെ ചില വെളിച്ചപ്പാടത്തുകൾ നിമിത്തം ആദായം ഉണ്ടാക്കുന്നവർ നിമിത്തമായിട്ട് അഭിഷക്ത ജനത്തെ അടച്ചുമുട്ടി ഒതുക്കുവാൻ നോക്കുന്ന സ്ഥാനത്ത് ആമേ, അവരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടവരായിട്ട് താരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോ അവർ ദൈവസനിൽ അവർ പാട്ടുപാടി ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം. ഓ റീഖമന വക്ഷസിയെ, പ്രവൃത്തിയെ തടയുന്ന, നിന്റെ കൈ ബന്ധിച്ചിരിക്കുന്ന, നിന്റെ കാല് ബന്ധിച്ചിരിക്കുന്ന, യാത്രയെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ഹാലേലൂയ, നിന്റെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, എല്ലാ നിലകളും വളർച്ചയെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ഹാലേലൂയ, എല്ലാ ബന്ധനങ്ങളും ഇന്നത്തെ ഈ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ അഴുകയാണ്. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ താരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ആമേൻ. അവരുടെ ചങ്ങലകൾ പൊട്ടി. ദൈവത്തിന് സ്തോത്രം. അവരെ ബന്ധിച്ചു കൊണ്ടുപോയി അവർ വന്നിട്ട് ചോദിക്കുകയാ, യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ ഉന്നേറ്റത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ആമേ, ഹല്ലേലൂയ, പ്രവർത്തന മണ്ഡലങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ഒതുക്കാം, ഇല്ലായ്മ ചെയ്യാമെന്ന് പറഞ്ഞ് ദേശമത്വത്തിൽ അടയ്ക്കപ്പെട്ട ചില മണ്ഡലങ്ങളെ ദൈവം ഇന്ന് രാത്രി തുറക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, ചങ്ങലകൾ പൊട്ടി. ഹല്ലേലൂയ, ദൈവിക വിടുതൽ അവിടെ നടന്നു. ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആമേൻ അവർ രക്ഷപ്പെടുവാനിടയായി. എങ്ങനെ? സ്തോത്രം. യജമാനന്മാരെ, ഞങ്ങൾ രക്ഷപ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. സ്തോത്രം. അവർ തിരുവചനം പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ആ 31 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. കർത്താവേ, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. സ്തോത്രം. കാരാഗ്രഹ പ്രമാണിയാകട്ടെ, ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരാകട്ടെ, ഏത് തലങ്ങളിൽ ഇരിക്കുന്നവരായാലും ഒന്നേ പറയാനുള്ളൂ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ശിക്ഷയിൽ നിന്നൊരു വിടുതൽ. ഹല്ലേലൂയ. ഈ ലോകം തീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. Praise the Lord. Hallelujah. Amen. ഇതാ വലിയൊരു അഗ്നി കടന്നു വരാൻ പോകുകയാ, നിത്യ അഗ്നി കടന്നു വരുവാൻ പോകുകയാ. എന്നാൽ നാം എല്ലാവരും നിത്യരക്ഷയെ പ്രാപിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഉന്നതങ്ങളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യെ പാർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, 3 ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു യേശു ഉണ്ട്. ആ യേശു രക്ഷകനാണ്. നമ്മുടെ പാപത്തെയും നമ്മുടെ ശാപത്തെയും രോഗത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു, പാതാളത്തെയും മരണത്തെയും ജയിച്ച ആ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ സത്യത്തിലേക്ക് ആരെങ്കിലും ഇന്ന് കേൾക്കുന്ന ജീവിതങ്ങളിൽ, സ്തോത്രം, ആരെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അനുസരിച്ചിട്ടില്ല എങ്കിൽ, അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. പ്രൈസ് ദ ലോർഡ്.
രക്ഷ ദൈവത്തിലുള്ളതാ, യേശു കർത്താവിലുള്ളതാ. ആ കർത്താവിന്റെ വരവടുത്തിരിക്കുക. കാഹളനാഥൻ കേൾക്കുവാൻ സമയം ആസന്നമായിരിക്കുന്നു. ആകിയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, മാതാക്കളെ, ഹല്ലേലൂയ്യ, കാഹളനാഥൻ കേൾക്കുമ്പോൾ കണ്ണിമിക്കുന്നതിന് ഇടയിൽ ഇവിടെ നിന്ന് പറന്നു പോകേണ്ടതിന് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ്യ. ആബെ 34-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ച് വീടടങ്കം ആനന്ദിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്ദിച്ചവർ, പരിഹസിച്ചവർ, ദുഷിച്ചവർ എല്ലാവരും പ്രൈസ് ദ ലോർഡ്. ഇന്നത്തേതിൽ ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് ഈ അപ്പോസ്തോലന്മാരുടെ തിരിച്ചറിയുവാൻ, വിശ്വസിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, വീടുകളുണ്ട്. ആമേൻ. അതിനെല്ലാം മധ്യത്തിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് ദൈവവചനം പ്രസ്താവിക്കാം, ആത്മാവിന്റെ ബലത്തോടെ നമുക്ക് ആരാധിക്കാം, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഹൈദരാബാദിലുള്ള ദൈവസഭയെയും കുടുംബത്തെയും ഈ സൂമിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്ന സകല ജനത്തെയും സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും പോലെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, സുവിശേഷ വേലയിൽ നമുക്കൊരു വലിയ പങ്കുണ്ട്. സ്തോത്രം എന്താണ്? ഹല്ലേലൂയ. കുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക, കടന്നു പോകേണ്ട ഇടങ്ങൾ കടന്നു പോകുക. ആമേ. ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുക. കർത്താവിന്റെ വേലയിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ആമേൻ. അവർ കടന്നുപോയ ഇടങ്ങളിലെല്ലാം സഭകൾക്ക് വർധന ഉണ്ടായി. ആമേൻ. ജനത്തെ ഉറപ്പിച്ചു, അനേക പുതിയ സഭകൾ സ്ഥാപിച്ചു. സ്തോത്രം. അങ്ങനെ ഈ കാലഘട്ടത്തിലും ഹൈദരാബാദിന്റെ ദേശത്ത് അനേക സഭകൾ സ്ഥാപിക്കുവാൻ, ജനത്തെ ഉറപ്പിക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ രാത്രിയിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ ആ നിത്യരക്ഷയിലേക്ക് കടന്നു പോകാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹമായി തീരട്ടെ, വലിയ വിശാലത്തിലേക്ക് വരട്ടെ, എല്ലാം ധന്യമായി തീരട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തില് സഹോദരിമാരുടെ കൂടിവരവിനെയും ദൈവസഭയെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസിയും കർത്താവിന്റെ ദാസനും എന്നെ കേട്ടുകൊടുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായ ദൈവവചനം. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ഇടപെട്ടല്ലോ. 7 വർഷം ശത്രു അടിമപ്പെടുത്തി, ജീവിതത്തിൽ വിടുതൽ കാണുന്നില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തില് ദൈവത്തിന്റെ സമയമായപ്പം ദൈവം പുറത്തു കൊണ്ടുവന്നു. ദൈവീയ പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വലിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. സിസ്റ്റർ എനിക്ക് പരിചയപ്പെടുത്തുന്നത് റമലാൻഡിയാണ്. റമലാൻഡി ലൈനിൽ ഉണ്ടായിരുന്നു, പക്ഷെ നെറ്റിന് ചെറിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ആൻറ്റി ലീവായി. ഈ ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിന്റെ ഇത്രത്തോളം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചല്ലോ. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും അത് ായല്ലോ. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശേഷാല് ജൂലിയ സിസ്റ്ററിനെയും കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സൂസൻ അബ്രഹാം സിസ്റ്റർ, എലസൺ സിസ്റ്റർ, സിസ്റ്റർ സൂസൻ സിസ്റ്റർ, ബെതേൽ പ്രാർത്ഥനയും നമ്മളെ നയിക്കും. നമ്മൾ ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഒന്നുകൂടെ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നമ്മൾ കേട്ടില്ലേ പരിശുദ്ധാത്മാ സംസാരിണ്ട്? എത്ര പേര് പരിശുദ്ധാത്മാവിനൊന്ന് ചെവി ചായ്ക്കും? പരിശുദ്ധാത്മാവ് വിലക്കുന്നത് എനിക്ക് വേണ്ടെന്ന് എത്ര പേര് പറയും? പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയുന്നതിന് എത്ര പേര് ചെവി കുറിപ്പിക്കും? പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും സംസാരിക്കുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ഒരു മനസ്സുണ്ടോ? ഈ രാത്രിയും പരിശുദ്ധാത്മാവ് ചിലത് സംസാരിച്ചു. ദൈവം വിലക്കുന്നതിനെ വിലക്കപ്പെടാനും ദൈവം ചെയ്യാൻ പറയുന്നതിനെ ചെയ്യാനും ഒരു മനസ്സുണ്ടോ? ചില ലുധിയന്മാരുടെ ഇടയിലേക്ക് ദൈവം നമ്മളെ അയക്കും. ദൈവം നമ്മളെ അയക്കുന്നിടത്ത് വിടുതലുകൾ കാണണമോ? ചില കാരാഗ്രഹ പ്രമാണികൾ വിടുവിക്കപ്പെടണമോ? തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കുന്നവരാണെങ്കിൽ ദൈവ പ്രവൃത്തി നമ്മളുടെ ദേശത്ത് നടക്കാൻ കഴിയും. നമ്മളെ പറ്റി ദൈവം സാക്ഷ്യം പറയട്ടെ, ദൈവഭക്തയാണ് ഇവള്, വിശ്വസ്തയാണ് ഇവളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെയ്തെടുക്കാൻ ഇവളുടെ ആ ജോലി മണ്ഡലത്തില്, അവളുടെ ബിസിനസ്സില് ദൈവം പറയുന്നത് അനുസരിക്കാൻ ഒരു മനസ്സുണ്ടോ? ദൈവം നമ്മുടെ ഹൃദയത്തെ തുറക്കും. അത് അനേക അഭിശപ്തർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടിയാക്കും. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് രാത്രി കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കട്ടെ. വചനമയച്ച് വിടുവിക്കുന്ന ദൈവം, ഇന്നത്തെ വചനം നമ്മുടെ ഉള്ളിൽ പിന്നെയും ക്രിയ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. സൂസൻ സിസ്റ്റർ പ്രാർത്ഥിച്ചാലേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ പരിശുദ്ധനായ ദൈവമേ സ്വർഗ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങൾ വചനത്തിന്റെ മുൻപാകെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ദൈവമേ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം ഞങ്ങൾ കേട്ട വചനം ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുറിവുകളെ കെട്ടിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവേ വചനം സംസാരിപ്പാൻ കർത്താവേ അവിടുത്തെ അഭിഷിക്ത ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഏഴു വർഷം കർത്താവെ ശത്രു പൂട്ടി എന്നാൽ ശത്രുവിന്റെ നിത്യമായി ശത്രുവിന് പൂട്ടുവാൻ കഴിയത്തില്ല എന്ന തെളിവുമായിട്ട് ദൈവമേഹലിയ ദൈവത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് എഴുന്നേറ്റ് വന്നതോർത്ത സ്തോത്ര അനേക വർഷങ്ങളായി കർത്താവേഹലിയ സ്തോത്ര എത്ര ശത്രുവായി പൂട്ടിയിട്ടാലും ദൈവത്തെ ഘോഷിപ്പാൻ അതിലുപരിയായി കർത്താവിനെ സ്തുതിപ്പാൻ തക്ക വേണം ദൈവം വിളിച്ച് വേർതിരിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ സാക്ഷ്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ഇതുപോലെയുള്ള വിടുതലുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതോർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് കേട്ട വചനം കേട്ടവരുടെ മേലെ വലിയ ശക്തിയായിട്ട് രൂപാന്തരപ്പെടട്ടെ ആ ശക്തിയോടെ പോകുവാൻ കർത്താവ് ഇടയാക്കണം കർത്താവേ ദർശനത്തോടെ ദർശനം പ്രാപിച്ചവർ അനുസരണത്തോടെ അനുസരണത്തോടെ വിനയത്തോടെ ദൈവത്തിന്റെ ശബ്ദത്തിന് പരിശുദ്ധാത്മാവിന് കാതോർത്തുകൊണ്ട് ദൈവം കാണിക്കുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു അന്ധ തമസുള്ള ദേശത്ത് പാർത്തവരുടെ മേല് വലിയൊരു കർത്താവെ പ്രകാശം ശോഭിച്ചു എന്ന് പറയത്തക്കവണ്ണം ഞങ്ങൾ കർത്താവെ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാ ഈ അഭിഷേകത്തോടെ കർത്താവെ കടന്നു പോകുവാൻ തക്ക വേണം കർത്താവ് ഇടയാക്കണം കർത്താവെ ഞങ്ങളെ വെറുതെ അല്ലല്ലോ വിളിച്ചതാ ദൈവത്തിന്റെ വചനവുമായിട്ട് പൗലോസ് കടന്നത് പോയതുപോലെ കർത്താവ് ഞങ്ങളെ അയക്കണം കർത്താവേ ദൈവം കർത്താവേ ഹല്ലേലൂയ സ്തോത്ര ഇന്ന് രാത്രി കാലം വചനം സംസാരിക്കുമ്പോൾ ഭക്തിയുള്ള കർത്താവേ അവരുടെ മേല് ഹല്ലേലൂയ സ്തോത്ര വചനം ക്രിയ ചെയ്യേണ്ടതിന് ദൈവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം തുറന്നുവെങ്കില് ഞങ്ങൾ ഇനിയും കർത്താവേ ചില ഭവനങ്ങൾ തുറക്കുവാൻ ചില ഡോറുകൾ തുറക്കുവാൻ തക്ക അഭിഷേകത്തോടെ ഈ നാളുകളിൽ കർത്താവേ എഴുന്നേൽക്കുവാൻ വചനം കേട്ടത് കൂട്ടിവെക്കുവാനല്ല അത് കുറിച്ചെടുക്കുവാനല്ല കർത്താവേ ഹല്ലേലൂയ സ്തോത്ര ആ ശക്തിയോടെ പോകുവാൻ കർത്താവേ ഹല്ലേലൂയ സ്തോത്ര ഞങ്ങളെ സഹായിക്കണം യെസ് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നു ഒരു എസ്തർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രാജാവിന്റെ അടുക്കൽ പോയി നിയമം പ്രതികൂലമാണ് എന്നാൽ എത്ര വലിയ കർത്താവേ നിയമത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും ഒരു ദൈവ പൈതല ഓ ദൈവത്തിന്റെ ശക്തിയോടെ പുറപ്പെട്ടാൽ ആ ചെങ്കോലിനെ ഒന്ന് തൊടുവാൻ കഴിയും ദൈവമേ ഹല്ലേലൂയ സ്തോത്ര ചില ചെങ്കോലുകൾ ഞങ്ങളുടെ മുമ്പിൽ നീട്ടപ്പെടുന്നത് അതിനെ ഒന്ന് തൊടുവാൻ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പല ഡോറുകളും തുറക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ കാണുവാൻ ഇടയായി തീരും ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഇന്ന് കേട്ട വചനപ്രകാരം ഞങ്ങൾ ഭക്തിയുള്ളവരാണോ ഞങ്ങളുടെ ഭക്തി കർത്താവേ ഉരച്ചു നോക്കുന്ന സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഓ ഞങ്ങളുടെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നതാണോ ശുഭവചനത്താൽ കവിയുമ്പോൾ ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ കൃതി ഞങ്ങളുടെ രാജാദി രാജാവിന് വേണ്ടിയുള്ള എന്ന് പറയുവാൻ തക്ക വേണം ഞങ്ങളുടെ അധരം ഓ സമർത്ഥനായ ലേഖകന്റെ കയ്യിൽ ഇരിക്കുന്ന എഴുത്തുകോൽ പോലെ അത് കർത്താവെ നല്ല കൃതിയായിട്ടോ രൂപാന്തരപ്പെടുവാ എഴുതി രേഖപ്പെടുത്തത്തക്കവന ഞങ്ങളെ കർത്താവെ അഭിഷേകത്തോടെ അഭിഷേകത്തോടെ കർത്താവ് ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം ദൈവമേ ഹല്ലേലൂയ ഈ വചനം കേട്ട് ദൈവമേ അനേകർ കർത്താവേ ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് പോകുവാൻ കർത്താവേ ഹല്ലേലൂയ തീരുമാനമെടുത്തിരിക്കുന്നവരുണ്ട് കർത്താവേ അവരെ ദൈവം ഹല്ലേലൂയ ശക്തീകരിക്കണം ബലപ്പെടുത്തണമേ പുത്തൻ അഭിഷേകത്തോടെ ശക്തിയോടെ പോകുവാന് അവരുടെ കാലുകൾ മാൻപേടക്കാർക്ക് തുല്യമാക്കി ഓ അനേക പർവ്വതങ്ങളെ കർത്താവേ ചവിട്ടി കർത്താവേ അതിനെയൊക്കെ അപ്പുറം കടന്ന ഓ ദൈവത്തിന്റെ ദൂതുമായിട്ട് പോകുവാൻ തക്കവേണ ഓ കാലുകളെ കർത്താവേ മാൻപേടക്കാർക്ക് തുല്യമാക്കി
ആക്കി ചിലരെ അയക്കുന്നതോർത്ത് സ്തോത്രം. ചിലരെ അയക്കുമ്പോൾ കഥാവി അനേകർ കഥാവി ബന്ധനത്തിൽ കിടക്കുന്നവര് സ്വന്തരാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് കഥാവി കേട്ട വചനത്തിന്റെ ശക്തി എല്ലാവരുടെ മേലും അത് ശക്തിയായിട്ട് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ സമയം കർത്താവേ അല്ലി വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണം. സകല ഹൃദയത്തെയും സമാധാനിപ്പിക്കുന്ന ദൈവമേ ആർക്കും തരാത്ത സമാധാനം കൊടുക്കുവാൻ കഴിയുന്ന ദൈവമേ ദൈവം അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന ഏത് ക്യാൻസറിനെയും കർത്താവേ കരിയിച്ചു കളയുന്ന അത്യന്ത ശക്തി ആ പൈതലിന്റെ മേലും വ്യാപരിച്ച കർത്താവേ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ തക്ക വേണം. ഓ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് കേട്ട വചനം ആ കർത്താവെ ഹോസ്പിറ്റലിലെ റൂമില ആ ബെഡിൽ കിടന്നു ചെന്ന എന്റെ ദൈവമേ ഹല്ലേലൂയ ആ പൈതലിനെ ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവദാസിയെ ശക്തി അനുസരിച്ച് സ്തോത്രം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലീഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇനിയും അധികമായിട്ട് എന്റെ ദൈവമേ എസ്തറിനെ പോലെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ഒരു വലിയ ജനസമൂഹത്തെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ തക്ക വേണം. പുത്തനഭിഷേകത്തോടെ വീണ്ടും കർത്താവേ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും നന്ദി. ഇന്ന് കടന്നു വന്ന ശുശ്രൂഷിച്ച ദൈവദാസിക്കും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ദൈവദാസിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം അല്പം ലേറ്റ് ആയി പോയിന്ന്, ക്ഷമിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവകൃപ എല്ലാവരെയും കൂടെ ഉണ്ടാവട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ ആമേൻ ആമേൻ.